ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. തീർച്ചയായിട്ടും നിങ്ങൾ തമ്പ് കണ്ടു വന്നവരാണ്. ഈ ഒരു സമയത്ത് എങ്ങനെയെങ്കിലും കുറച്ച് പഠിക്കാനുള്ള ട്രിക്കുകളും ടിപ്പുകളും വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒരു മടിയും കൂടാതെ എനിക്ക് പറയാൻ പറ്റും, വെറും 5 മണിക്കൂർ നിങ്ങൾ കൃത്യമായിട്ട് മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ പുലികളാവാം. അത് തന്നെയാണ് പറയാൻ പോകുന്നത്. അതിന് കൃത്യമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ആ 5 മണിക്കൂർ എൻ്റെ കൂടെ നിങ്ങൾ പഠിക്കുമെന്ന് എനിക്ക് വാക്ക് തരികയാണെങ്കിൽ ഉറപ്പിച്ചോളൂ മക്കളെ, നിങ്ങൾ ഏത് ഗ്രേഡിലാണെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നും മുന്നോട്ട് പോകാൻ പറ്റും. അതിന് വളരെ സിമ്പിളായുള്ള ഒരു ടെക്നിക്ക് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്കറിയാം, സെക്കൻഡ് ഡിഗ്രി അഥവാ 2 കൃതികൾ, അതോടൊപ്പം തന്നെ ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി, ടാൻജന്റ് അഥവാ തൊടുവര, കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ, സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ, ഈ 5 ചാപ്റ്ററാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത്. ഈ 5 ചാപ്റ്റർ വൃത്തിയിൽ പഠിച്ചാൽ തന്നെ ഫുൾ മാർക്കാണ്, യാതൊരു സംശയമില്ല. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, സാർ ഈ 5 ചാപ്റ്റർ പഠിക്കാനൊക്കെ ഒരുപാട് സമയം എടുക്കില്ല എന്നുള്ള. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഈ നിമിഷം മുതൽ ഈ ഒരു 5 മണിക്കൂർ മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നേരെ യൂട്യൂബ് എടുക്കുക, അവിടെ സൈലം SSLC ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ തുറന്നു വരും. വെറും 5 മണിക്കൂർ. ആ 5 മണിക്കൂർ എവിടെ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം മക്കളെ. ഇതാക്കണ, ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ, എന്റെ ഈ സൈഡില ഈ ഒരു എന്റെ ഫോട്ടോ ID സാറെ ഫോട്ടോ ഒക്കെ കണ്ടില്ലേ, അതിന്റെ ഡ്യൂറേഷൻ ഒന്ന് നോക്കുക. എത്ര മിനിറ്റ് ഉണ്ടത്? 3 മണിക്കൂർ, അതായത് 2 മണിക്കൂറും 59 മിനിറ്റുള്ള ഒരു വീഡിയോ, ഒരു ലൈവാണ്, ഓൾറെഡി കഴിഞ്ഞ ലൈവാണ്, ഏകദേശം 70,000 ആളുകൾ കണ്ട ഒരു ലൈവാണ്. അതിന്റെ കമന്റ് ഒക്കെ നിങ്ങൾ പോയി നോക്കുക, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഈ ക്ലാസ് ഞാൻ കാണണോ കാണണ്ടേ എന്ന്. മക്കളെ, ഉറപ്പിച്ചോളൂ, ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ഈ ഒരു 3 മണിക്കൂർ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്പീഡിലാക്കിയിടാം. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ സ്കിപ്പ് ചെയ്യാം. 1.5 നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണാറുണ്ടല്ലോ, അതിന്റെ സ്പീഡ് നോർമൽ മാറ്റിയിട്ട് 1.5 അല്ലെങ്കിൽ 2x ഇട്ടിട്ട് നിങ്ങൾക്ക് എന്താക്കാം, ആ വീഡിയോ കാണാം. പക്ഷെ അത് മുഴുവനും കാണുക. ഉറപ്പിച്ചോളൂ മക്കളെ, 5 ചാപ്റ്ററിലെയും 3 മാർക്കിന്റെയും 2 മാർക്കിന്റെയും 4 മാർക്കിന്റെയും ചാപ്റ്റേഴ്സിലെ ചോദ്യങ്ങൾ അതിലുണ്ട്. അതിൽ സോളിഡ്സിലെയും സെക്കൻഡ് ഡിഗ്രിയിലെയും 5 മാർക്കിന്റെ ചോദ്യങ്ങളും അതിൽ അവൈലബിൾ ആണ് മക്കളെ. ഈ ഒറ്റ വീഡിയോ കണ്ടതിന് ശേഷം അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള എന്താണെന്നറിയോ, ഇതാ ഇവിടെ നിങ്ങൾ പോയി നോക്കിയാൽ ഇന്ന് നിങ്ങൾക്കൊരു ലൈവ് കാണാൻ പറ്റുക. എൻ്റെ നടുവിലായിട്ടതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രിറ്റി മിസ്സും ഞാനും ഉണ്ട്. ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങൾ നാളെയോ മറ്റന്നാളോ ആണ് കാണുന്നതെങ്കിൽ ഒരു മടി കൂടണ്ട, ഈ ലൈവ് പോയി കാണുക. ഇന്ന് രാത്രിയാണ് ഈ ഒരു ലൈവ് നടക്കുന്നത്, അതായത് 8ാം തീയതി രാത്രി. അത് ഏകദേശം മാത്സിന് 2 മണിക്കൂർ മതി. 5 മാർക്കിൻ്റെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. അപ്പം 3+2 ഈ 5 മണിക്കൂർ കൊണ്ട് 5 ചാപ്റ്ററിലെയും എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചു കഴിയും. വേറൊന്നും നോക്കേണ്ട മക്കളെ, ഇത്ര പഠിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് കിടിലം പ്ലാനുകളുമായിട്ട് നമ്മൾ വരുന്നുണ്ട്. അതിൻ്റെ ലൈവുകളാണ് നിങ്ങൾക്ക് ഇവിടെ, സോറി ഇതാ സൈഡ് മാറിപ്പോണ്ടല്ലേ, ഇതാ ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ വരുന്ന ഞായറാഴ്ച കൃത്യം 7 മണിക്കാണ് ഈ ഒരു ലോഞ്ച് നമ്മൾ വെക്കുന്നത്. അപ്പം എല്ലാവരും നിങ്ങളൊന്നും പോരാ, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും പറയണം. നമുക്കറിയാം പല സ്കൂളുകളിലും കുട്ടികൾ സൈലത്തെ പറ്റി കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത കുട്ടികളുണ്ട്. ക്ലാസ് റൂമുകളിൽ നിങ്ങൾ പറയാത്ത ആളുകളുണ്ട്. അവരൊക്കെ പറയുക, സൈലത്തെ വിശ്വസിക്കാൻ പറയുക. തീർച്ചയായിട്ടും സൈലം നിങ്ങൾക്ക് നല്ല റിസൾട്ട് തരുന്നതാണ്. സൈലത്തോടൊപ്പം നിങ്ങൾ പഠിക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്ലാസ്സിലെയും സ്കൂളിലൊക്കെ ടോപ്പേഴ്സ് ആയിട്ട് മാറാൻ പറ്റും. അപ്പം നിങ്ങൾ ഇന്ന് പഠിക്കും സാർ, എന്ത് വില കൊടുത്തും. ഒരു വട്ടം കണ്ട കുട്ടികളാണെങ്കിൽ പോലും ആ 3 മണിക്കൂർ ക്ലാസ് ഒന്നുകൂടി കണ്ടുവരിക. സാർ ഞങ്ങൾ പഠിച്ചിരിക്കും എന്ന് എനിക്ക് വാക്ക് തരുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും കമന്റ് ബോക്സിൽ ആ ഒരു കമന്റ് നിങ്ങൾ ചെയ്യണം. പഠിച്ചിരിക്കും സാർ, എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. സോ പഠിച്ചിരിക്കും എന്നും ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആ കാണുന്ന ചോദ്യങ്ങളൊക്കെ എഴുതി പഠിക്കുക. ഏതെങ്കിലും ചോദ്യം മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി റിവൈസ് എടുത്ത് കാണുക. അത്ര മതിയടാ, മാത്സ് അത്ര വലിയ കൊമ്പൻ കാര്യമൊന്നുമല്ല. വളരെ സിമ്പിളായിക്കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. സോ വിഷ് യു ആൾ ദ ബെസ്റ്റ് ഗൈസ്, നമുക്ക് രാത്രി കാണാം. ബൈ ബൈ.